വെല്ലൂസ് കിച്ചനിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാം സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് കൃഷി വിശേഷങ്ങൾ, അതിനോടൊപ്പം തന്നെ പാചകമാണ്. അന്നേരം ഇതൊരു ചെറിയൊരു വയലറ്റ് ഉണ്ടമുളകാണ്, നല്ല കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. അന്നേരം ഞാനിത് ഒരു 40 രൂപയ്ക്ക് ഇത് മേടിച്ച് അത് ചട്ടിയിലോട്ട് മാറ്റി വെച്ചതാണ്. കോളിഫ്ലവറും ക്യാബേജും ഒക്കെ ഇപ്പോൾ നടാൻ സമയമായിട്ടുണ്ട്. കഴിഞ്ഞ മാസമായിരുന്നു അത് വിത്ത് പാകി മുളപ്പിച്ചതിന് ശേഷം, നമ്മളൊരു മാസം വളർച്ച എത്തിയതിന് ശേഷമാണ് അത് പറിച്ച് മാറ്റി നടേണ്ടത്. പക്ഷേ അതിനൊന്നും നമുക്ക് സമയം കിട്ടിയിരുന്നില്ല. അതിനോടൊപ്പം തന്നെ മഴയും ഇതൊക്കെ വന്നിട്ട് ഭയങ്കര പ്രശ്നമായിരുന്നു. അപ്പോൾ ഒരു കൗതുകത്തിനായിട്ട് ഞാനൊരു 4 തൈ മാത്രം മേടിച്ചിട്ട് അതൊന്ന് ഗ്രോ ബാഗിൽ നട്ടു പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഗ്രോ ബാഗ് നിറയ്ക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ മുന്നിലത്തെ ആദ്യത്തെ ഒരു തക്കാളി കൃഷിയിൽ ഞാനത് ചെയ്തിട്ടുണ്ട്. ആ രീതിയിൽ തന്നെ ഗ്രോ ബാഗ് നിറച്ചിട്ട് അതിലേക്ക് നമ്മൾ തൈകൾ മേടിച്ച് നട്ടാൽ മാത്രം മതിയാവും കേട്ടോ. അപ്പോൾ അത് നമ്മുടെ വഴുതിനെയെല്ലാം ഇവിടെ പിടിച്ച് നിൽപ്പുണ്ട്. അപ്പോൾ ഇനി ഞാൻ ടെറസിലോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ കുറച്ച് ബന്ധിപ്പ് നിൽപ്പുണ്ട്. ഇത് ഞാൻ നട്ടുപിടിപ്പിച്ച് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൻ്റെ ഒരു ചെറിയ തണ്ട് നമ്മൾ ഒടിച്ച് വെച്ച് മണ്ണിൽ കുത്തി വെച്ചിരുന്നാൽ ഇതേപോലെ ഇഷ്ടംമാതിരി പൂക്കളുണ്ടാവേ. ഒത്തിരി മൂത്ത തണ്ടൊന്നും ഒടിച്ച് വെക്കണ്ട. ഇങ്ങനത്തെ ചെറിയ ശാഖകൾ നോക്കിയിട്ട് അത് ജസ്റ്റ് ഒന്ന് ഒടിക്കുക. അതിനുശേഷം നമ്മൾ മണ്ണിലൊന്ന് കുത്തി വെച്ചിരുന്നാൽ മാത്രം മതിയാകും. ഇതേപോലെ ഇഷ്ടംമാതിരി നമുക്ക് പൂക്കൾ ഇതിൽ നിന്ന് കിട്ടും. ഇതിപ്പോൾ എൻ്റെ ഒരു ബജിമുളകിൻ്റെ തൈയാണ്. ഇത് ഞാൻ തൈയായിട്ട് തന്നെയാണ് ചെടിയായിട്ട് മേടിച്ച് നട്ടതെന്നാണ്. ആദ്യം കൊണ്ടുവന്നപ്പോൾ ഒരു 2 മുളക് ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് അതിൻ്റെ തലപ്പ് ഭാഗം ഞാനൊന്ന് നുള്ളി വിട്ടു കൊടുത്തതിന് ശേഷം അതിൻ്റെ അകത്തോട്ട് നമ്മൾ കുമ്മായം മിക്സ് ചെയ്ത മണ്ണിലേക്ക് എല്ലുപൊടി, ചാണകപ്പൊടി, അതുപോലെ തന്നെ വേപ്പിൻ പിണ്ണാക്ക് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഇട്ട് കൊടുത്തു. എന്നിട്ട് വെള്ളവും കൊടുത്തപ്പോഴത്തേക്കും ഇഷ്ടംമാതിരി പൂക്കളും അതിനോടൊപ്പം തന്നെ കായ്കളും വന്നിട്ടുണ്ട്. ചെറിയ രീതിയിലുള്ള കൃഷിയൊക്കെ ആണെങ്കിൽ, നമ്മുടെ വീട്ടാവശ്യത്തിനാണെങ്കിൽ, നമ്മൾ വിത്ത് വാങ്ങിച്ച് മുളപ്പിച്ച് വളരെ പ്രയാസപ്പെട്ട് ചെടികൾ മാറ്റി നട്ട് ചിലത് നശിച്ചു പോവും. അപ്പോൾ അങ്ങനെ നടുന്നതിനേക്കാളും ഏറ്റവും നല്ലത് നമ്മൾ തൈകൾ സെലക്ട് ചെയ്തിട്ട് അത് കൊണ്ടുവന്ന് നമ്മൾ ഗ്രോ ബാഗിൽ വയ്ക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ചെടികൾ വളരുകയും അതുപോലെ തന്നെ നമുക്ക് കായ്ഫലങ്ങൾ ലഭിക്കുകയും ചെയ്യും. നമ്മുടെ വീടിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് സൂര്യപ്രകാശം ഉണ്ടെങ്കിൽ നമുക്ക് കൃഷി ചെയ്യാനായിട്ട് യാതൊരു പ്രയാസവും ഇല്ല കേട്ടോ. ഒരു മനസ്സും പിന്നെ സൂര്യപ്രകാശവും വേണമെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇത് എൻ്റെ വീടിനിൽ നിൽക്കുന്ന ഒരു ആനക്കൊമ്പൻ വെണ്ടയുടെ ഇനത്തിൽപ്പെട്ടതാണ്. വെണ്ട എപ്പോഴും നടുമ്പം നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ വിത്ത് മേടിച്ച് പാകി മുളപ്പിച്ച് തന്നെ നടുന്നതായിരിക്കും നല്ലത്. ഇവിടെ ബാധ എന്ന് പറയുന്നത് ഒന്ന് ഇലച്ചിരുട്ടിപ്പുഴുവിൻ്റെ ശല്യവും മറ്റൊന്ന് മൊസൈക്ക് രോഗമാണ്. മൊസൈക്ക് രോഗം എന്ന് പറയുന്നത് ഒരു വൈറസ് രോഗമാണ്. അന്നേരത്തേക്കും ഒരു വെണ്ടയിൽ നിന്ന് മറ്റൊരു വെണ്ടയിലേക്ക് പെട്ടെന്ന് അത് പകരുകയും എല്ലാ വെണ്ടകളും കൂട്ടത്തോടെ നശിക്കുകയും ചെയ്യും. അപ്പോൾ ഇതിന് ചെയ്യേണ്ട, അതിന് പ്രത്യേകിച്ച് മരുന്നോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ അതിന് ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആ രോഗം കണ്ട ഉടനെ തന്നെ ആ ചെടി വേരോടെ പിഴുതെടുത്ത് തീയിട്ട് നശിപ്പിച്ച് കളയുക എന്നുള്ളത് മാത്രമാണ്. പിന്നെ ഇലച്ചുരുട്ടിപ്പുഴു, ഇലച്ചുരുട്ടിപ്പുഴു നമ്മൾ കൈകൊണ്ട് അന്ന് കാണുമ്പോൾ തന്നെ കൈകൊണ്ട് എടുക്കുകയും അതിനെ കൊന്നുകളയുകയും ചെയ്തിരുന്നാൽ മാത്രം മതി. ഈ ആനക്കൊമ്പൻ വെണ്ട നമുക്കൊരു 5-6 മാസത്തേക്ക് വിളവ് തരുന്ന ഒരു ഇനമാണ്. അപ്പോൾ ഇഷ്ടം പോലെ വെണ്ടയുണ്ടാവും കേട്ടോ. അപ്പോൾ ഇവിടെ എൻ്റെ വീട്ടിൽ തന്നെ ഇത് ഇഷ്ടംമാതിരി ഉണ്ടായി. ഞാൻ നമ്മുടെ അയൽവക്കക്കാർക്കായിട്ടുള്ള എല്ലാവർക്കും തന്നെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നെ. ഇപ്പം നമ്മുടെ ഒരു വീട്ടാവശ്യത്തിന് ഇത് വലിയ വെണ്ട ആയതുകൊണ്ട് തന്നെ ഒരു തീയലി വെക്കുവാണെങ്കിൽ തന്നെ ഒരു 4 വെണ്ട ധാരാളം മതി. അപ്പോൾ ഒത്തിരി നമ്മൾ ഇങ്ങനെ ഒത്തിരി തൈ, ഞാനിപ്പോൾ ഒരു 7-8 തൈ നട്ടു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നടുമ്പോഴത്തേക്ക് ഒരു 3-4 തൈ തന്നെ ധാരാളം മതിയാവും ഒരു വീട്ടാവശ്യത്തിന്. അപ്പോൾ കൂടുതലുണ്ടാവുകയാണെങ്കിൽ നമുക്ക് അപ്പുറം ഇപ്പുറം എല്ലാവർക്കും കൊടുക്കാം കേട്ടോ. അപ്പോൾ അവരുടെ മുഖത്തൊരു സന്തോഷം വരുമ്പോൾ നമുക്കും ഒരു സന്തോഷമല്ലേ. അപ്പോൾ അതേണ്ട, ഇത് ഒത്തിരി ഉണ്ടായി, പിന്നെ ലാസ്റ്റാണ് ഇത് കേട്ടോ. അപ്പം ഒരു കുറേ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അതിലൊരു 5 വെണ്ട എടുത്തിട്ട് ഞാൻ ഒന്ന് ചെറുതായിട്ട് നുറുക്കി വെച്ചിട്ടുണ്ട്. ഒരു ചെറിയൊരു തോരൻ വെക്കാം. അന്നേരത്തേക്ക് അതിനൊരു 1/2 മുറി തേങ്ങയും വേണം. പിന്നെ ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു 3 പച്ചമുളകും, പിന്നെ കുറച്ച് കറിവേപ്പിലയും വേണം.
പിന്നെ ഒരു പാൻ അടുപ്പേ വെച്ച് 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ 2 വറ്റൽമുളക് ചേർക്കാം. അതിൻ്റെ കൂടെ തന്നെ കറിവേപ്പിലയും ചേർക്കാം. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന സവാളയും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം കൂടെ ചേർത്തിട്ട് 1 മിനിറ്റ് ഒന്ന് വഴറ്റാം. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന വെണ്ടയ്ക്ക ചേർത്തിട്ട് 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് 1-5 മിനിറ്റ് തീ കൂട്ടിയിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. ആ വെണ്ടയ്ക്കയുടെ ഒരു നൂല് പോലത്തെ ആ ഒരു കാര്യങ്ങളൊക്കെ മാറിക്കിട്ട് വന്നേരത്തേക്കും അതിനുശേഷം നമുക്ക് തേങ്ങ ചേർത്തിട്ട് വെണ്ടയ്ക്ക ഒന്ന് വേകുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം തീ ഓഫ് ചെയ്ത് കൊടുക്കാം. അന്നേരത്തേക്കും തന്നെ നമ്മുടെ തോരൻ റെഡിയായി കിട്ടിക്കോളും. അപ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ അല്ലേ, ഈ നൂല് പോലത്തെ ഈ ഒരു കാര്യം മാറിയതിന് ശേഷം മാത്രമേ നമ്മൾ തേങ്ങ ചേർക്കാവൂ, അല്ലെങ്കിൽ എല്ലാം കൂടെ ഒന്ന് കുഴഞ്ഞിരിക്കും. അഞ്ച് മിനിറ്റ് തീ ഒന്ന് കൂട്ടിയിട്ടിട്ട് ഒന്ന് ഇളക്കിയിരുന്നാൽ മാത്രം മതി. ഇതിപ്പം ആ നൂലെല്ലാം പോയിട്ട് ഒന്ന് പാകമായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങയും കൂടെ ചേർത്ത് കഴിഞ്ഞിട്ട് 1-5 മിനിറ്റും കൂടെ നമ്മൾ വെണ്ടയ്ക്ക ഒന്ന് വേകാനായിട്ട് സമയം കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. അന്നേരത്തേക്ക് നല്ല വെണ്ടയ്ക്കത്തോരൻ നമുക്ക് റെഡിയായിട്ട് കിട്ടും. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അതിൻ്റെ ആ ഒരു നൂല് പോലെ വരുന്ന ആ ഒരു സംഭവം അത് മാറിയതിന് ശേഷം മാത്രമേ നമ്മൾ തേങ്ങ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ നല്ല 1-ാം തരം വെണ്ടയ്ക്കത്തോരൻ റെഡിയായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ എൻ്റെ ആ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് കാണാം.